on you. It's all on you. So what you wanna do? And if you don't have a clue, not you. Come out of just because I don't like it too soft. I like it a little not too much, maybe just enough.
में डॉलर चढ़ाऊंगी बदले में, for the same, now I invite Reverend Dr. Jose Curiel at CMI, Manager of Sacred Heart College, Reverend Dr. Prashant Palakkappilly, CMI, Staff Secretary and Program Coordinator, Dr. Sibi Matthew, onto the dais. ഈ മഹത്തായ കർമ്മം നിർവഹിക്കുന്നതിനായി മലയാള ചലച്ചിത്ര താരം നമുക്കേവർക്കും പ്രിയങ്കരനായ ശ്രീ നിവിൻ പോളിയെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു.
എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും കാണാൻ വയ്യട്ടോ, മൊത്തം ലൈറ്റ് അടിച്ചിട്ട് ഫുൾ ഒരു രക്ഷയില്ല, ആരെയും കാണാൻ പറ്റുന്നില്ല. പക്ഷേ എന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട്. ഒരു ഒരു കോളേജിന്റെ ഒരു അലുമിനിക്ക് ഇത്രയും ആൾക്കാരെ കാണുന്നത് ആദ്യമായിട്ടാണ്. ഞങ്ങളുടെ കോളേജിലൊക്കെ നല്ലതായിട്ട് നല്ല രീതിയിൽ അലുമിനി നടത്താൻ നോക്കിയിട്ട് പല പ്രാവശ്യം പാളി പോയിട്ടുണ്ട്. ഒരു നാലഞ്ചു പേരൊക്കെ വരാറുള്ളൂ അലുമിനി ഫെസ്റ്റിന്. പക്ഷെ ഇത് ഒരുപാട് പേരുണ്ട്, അവരുടെ ഫാമിലി, പഴയ ടീച്ചേഴ്സ് എല്ലാവരും ഇവിടെയുണ്ട്. വളരെ വലിയൊരു ഇവന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ കഴിഞ്ഞാൽ അടുത്ത വർഷമൊക്കെ ഞങ്ങളുടെ കോളേജിൽ ഇതുപോലെ നടത്താൻ പറ്റുമെന്ന് നോക്കട്ടെ. ഈ എസ് എച്ച് കോളേജായിട്ട് എനിക്ക് വളരെ എന്താണ് പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോളേജാണ്. ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ട് ആദ്യമായിട്ട് ഒരു കോളേജ് പരിപാടിക്ക് വിളിക്കുന്നത് എനിക്ക് തോന്നുന്നു എസ് എച്ച് ആണെന്ന് തോന്നുന്നു. ഞാൻ ഇവിടെ ഇവിടെ ഒരു നിങ്ങളുടെ കോളേജിന്റെ മുകളിലത്തെ ഒരു ഓഡിറ്റോറിയത്തിലാണ് ഞാൻ വന്നത്. ഞങ്ങളെ മലർവാടിയിൽ അഭിനയിച്ച ഞങ്ങൾ അഞ്ചുപേരും കൂടി ഇവിടെ വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് 1983 എന്ന് പറഞ്ഞ സിനിമയുടെ ക്രിക്കറ്റിന്റെ പല ഭാഗങ്ങളും ഷൂട്ട് ചെയ്തത് ഈ ഗ്രൗണ്ടിലാണ്. ആക്ഷൻ ഹീറോ ബിജു ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പേ പോലീസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നടന്ന സമയത്ത് സ്റ്റുഡന്റ് കേഡറ്റ്സിനെ പരിചയപ്പെടാൻ വേണ്ടി ഞാൻ ഇവിടെ ഹൈസ്കൂളിന്റെ ഓഡിറ്റോറിയത്തിൽ വന്നിരുന്നു. അന്ന് എന്നെ രാജഗിരിയിൽ പഠിപ്പിച്ച ടോമി സാർ ഉണ്ടായിരുന്നു. ടോമി സാറിനെ ഇന്ന് ഇവിടെ കാണാനില്ല, ഇവിടെ ഉണ്ടോന്ന് അറിഞ്ഞൂടെ. ടോമി സാറാണ് അതിനെല്ലാം ഹെൽപ്പ് ചെയ്തത്. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ കണക്ഷൻസൊക്കെ നിങ്ങളുടെ കോളേജായിട്ടുണ്ട്. അപ്പൊ ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ കഴിഞ്ഞതിൽ. ഇവിടെ നിങ്ങളെല്ലാവരും വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന വളരെ സീനിയർ ആയിട്ടുള്ള ടീച്ചേഴ്സിനെ ആദരിക്കുന്ന ഒരു ഒരു പരിപാടിയാണ്. അതിനൊരു അവസരം തന്നതിലും ഒരുപാട് സന്തോഷം. സാധാരണ ഇതുപോലെ പരിപാടിക്കൊക്കെ പോകുമ്പം എന്തെങ്കിലും തിരിതെളിയിക്കലും പരിപാടികളിലൊക്കെയാണ്. പക്ഷെ ഇത് വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. അതിന് അവസരം ഒരുക്കിയ കോളേജിലെ എല്ലാ മാനേജ്മെന്റിനും ടീച്ചേഴ്സിനും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. Shut up.
അഭൂതപൂർവമാണ്. കാലത്തിനൊത്ത് ഉയരാൻ കോളേജിന് എന്നും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 1962 ഇവിടെ ഒരു വിദ്യാർത്ഥിയായി എത്തുന്നത്. 2001 ഈ കോളേജിനോട് ഔദ്യോഗികമായി വിട പറയുന്നു. അന്ന് മുതൽ ഇന്നു വരെ ഈ കോളേജുമായി വളരെ അടുത്ത ബന്ധം പുലർത്താൻ എനിക്ക് കഴിഞ്ഞു. ഞങ്ങൾ അവതരിപ്പിക്കുന്നു തേങ്ങ. അല്ല തേങ്ങ. വരച്ചത് കറിക്കരിഞ്ഞത് കൂട്ടാൻ വെച്ചത് നീ അറിഞ്ഞോടെ അടുത്ത വീട്ടിലെ കറുത്തത് കാത്ത നീ പാർക്കുമ്പോഴും കറങ്ങാണ്ട് ആൽബത്തി കൂട്ടിക്കേറ്റഡ് ബോളിവുഡ് ധമാക്ക. ഹിയർ ഈസ് ശ്രീലക്ഷ്മി ആൻഡ് ടീം. പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ഫോർ ദം. Yeah.
സമൂഹത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞ ഈ നോട്ടക്കാഴ്ചകളോടൊപ്പം അഭിനയകലയുടെ മുക്തഭാവങ്ങളായ ശൃംഗാരം, വീരം, കരുണം, ഹാസ്യം, ശോകം, ശാന്തം, ഭീവത്സം, ഭയാനകം എന്നിവ കൂടി ഇഴചേർന്നപ്പോൾ നമ്മുടെ ഏക അഭിനയത്തിനൊരു വിഷയമായി അല്ലേ? ചുംബന സമരം, എ ഫ്ലാഷ് ബാക്ക്. ഐഡിയ, യു ടു സ്മാർട്ട് നൂറ, നിന്റെ ഈ കണ്ണുകൾ, നിന്റെ ഈ കണ്ണുകൾ എനിക്ക് തരാം ഒരു സ്വപ്നം കാണാൻ, ഒരു സ്വപ്നം കാണാൻ വേണ്ടി മാത്രം. നിക്ക് പേടിയാടാ, നീ എന്തിനു പേടിക്കണം? ഞാൻ നിന്റെ കവിളുകളിൽ ഒന്ന് ഒന്ന് ചുംബിച്ചോട്ടെ. ചെങ്ങായി ഹബോക്കറിന്റെ മോളിൽ ഉറങ്ങി നായരുവയ്യൻ ചെങ്ങായി, സത്യം പറയടാ, നീ ആരാ? തല്ലല്ലേട്ടാ, തല്ലല്ലേ, തല്ലനെന്തിനാണ്? ഞാനൊന്നും ചെയ്തില്ലല്ലോ. പൊക്കോണം, ഇനി ഈ പ്രദേശത്തെങ്ങാനും കണ്ട വെട്ടി നുറുക്കി ഓടത്തല്ല ഞാൻ. സദാചാര പോലീസ് നടു റോഡിൽ മുണ്ടും പൊക്കി മൂത്രമൊഴിച്ച് കഞ്ചാവും വലിച്ചു നടക്കുന്നവന്റെ സദാചാര ബോധം കെങ്കേമം. ചുംബിക്കും 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 തെരുവിൽ വെച്ചും ചുംബിക്കും തെരുവിൽ വെച്ചും ചുംബിക്കും. ആര് ചുംബിക്കും? ആര് ചുംബിക്കും? ഹേള ചുംബിക്കും. ഓ, എനിക്കതൊന്ന് കാണണം. മ്രാക്കളെ, ഇനിവിടെ ഒറ്റക്കാലി നിൽക്കാൻ തുടങ്ങിയിട്ട് 10-45 ദിവസമായി. ഒന്ന് തലചായ്ക്കാൻ ഒരു പിടി മണ്ണിനായി ഏറെ വിളിക്കും. ഹേ ഗുലാം സിന്ദാബാദ്. വേ, ഇതെന്തൊരു സമരോ, ആദിവാസിയുടെ ഒറ്റക്കാൽ സമരോ. ഈ ചുംബന സമരം ഒന്ന് കഴിഞ്ഞോട്ടെ, അത് കഴിഞ്ഞും ഒരു സമരമുണ്ടത്രേ, ആലിംഗന സമരം. വയ്യ, തെരുവിലെ ഈ കാഴ്ച കാണാൻ ഈ അമ്മയ്ക്ക് ഇനി വയ്യ. ഒരാളും കഴിഞ്ഞു പരസ്പരം ഒന്ന് ചുംബിച്ച് ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തകരുന്നതാണോടെ നമ്മുടെ ഈ സംസ്കാരം? ഒരിക്കലുമല്ല. അച്ഛനാരാണെന്നറിയാതെ നൊന്ത് പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെ ഓടയിൽ തള്ളിയാലും തകരുകയില്ല മക്കളെ നിങ്ങളുടെ ഈ ന്യൂ ജനറേഷൻ സംസ്കാരം. ഓ, ഫെമിനിസം എന്താണെന്ന് അറിയാത്ത ഒരു പഴഞ്ചൻ തള, അതേടി. ഞാനിപ്പം പഴഞ്ചനാ, പക്ഷേ ഞാൻ പഴഞ്ചനായത് നിനക്കൊക്കെ ജന്മം നൽകിയോണ്ട് മാത്ര. പണ്ട് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് കളിക്കൂട്ടുകാരെ പ്രണയിക്കുമായിരുന്നു. അമ്പലമുറ്റത്തും പാടവരമ്പത്തും കടക്കിണറിന് ഹൃദയങ്ങൾ കൈമാറുമായിരുന്നു. വീട്ടുകാരെ തീർത്താൽ അവരെ ധിക്കരിച്ചൊളിച്ചോടുമായിരുന്നു. പക്ഷേ അതൊക്കെ അവസാനം വരെ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അന്നൊന്നും ഒളിഞ്ഞു നോക്കാനും തുറച്ചു നോക്കാനും ഒരു ചാനലുകാരുടെയും ഒളിക്യാമറകൾ ഉണ്ടായിരുന്നില്ല. അപ്പറഞ്ഞത് നേര്, നിയമം കയ്യിലെടുക്കാൻ സദാചാര പോലീസിന് അധികാരമില്ലെങ്കിൽ നിയമം ലംഘിച്ച് സമരക്കാർ ബസ് സ്റ്റാൻഡിന്റെ മുക്കിലും മൂലയിലും ചുംബിക്കുന്നതും ആലിംഗനം ചെയ്യുന്നതും സമരമോ അതോ സമരക്കാർക്ക് സമം രസമോ? എന്റെ അമ്മോ, താണ്ടടാ പോലീസ്, ഓടിക്കോ. അയ്യോ അയ്യോ അയ്യോ, നവരസങ്ങളിൽ ഇനിയുമുണ്ട് മോനെ ഒരു രസം. ചുംബന സമരം, ആലിംഗന സമരം, അടുത്ത ലംഘന സമരമാണ് മോനെ സമരം. അതുകൂടി എന്തെന്നറിഞ്ഞിട്ട് വേണം എനിക്ക് എന്റെ ഏകാഭിനയത്തിലേക്ക് ഒന്ന് കടക്കാൻ. യാഹൂ, നന്ദി. ഭക്തനാം
सुखदे नम रूपं देहि जयं देहि यशो देहि द्विषो जहि and program coordinator Dr. C.P. Matthew to deliver the word of thanks. പ്രിയമുള്ളവരെ 31st 2017 ഇവിടെ പൂർണ്ണമാകുന്നു. ഈ ചടങ്ങ് പ്രൗഢഗംഭീരമായി നടത്തുവാൻ സാധിച്ചതിൽ ഞാൻ ജഗദീശ്വരനോട് മുമ്പിൽ കൈകൂപ്പുകയാണ്.